ഇത്രയും മണ്ണല്ലെന്ന് എനിക്ക് സമൂഹത്തിന് മുമ്പ് തെളിയിച്ച് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത്രത്തോളം അസഭ്യ വാക്കുകൾ ഞാൻ ഈ ഏരിയയിൽ നിന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നെ നാണം കെടുത്തി വെച്ചിരിക്കുക, മെന്റലാക്കി വെച്ചിരിക്കുക. എല്ലാവരും കൊണ്ട് മെന്റല ആരെന്നെ കാണുമ്പോൾ മെന്റലാക്കിയ നോക്കുന്നുള്ളൂ. അതിന്റെ വിഷമ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ വീട്ടുകാരും നിരന്തരം മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. കാരണം തന്നെ ദിവസവും ഞാൻ ആലോചിക്കുന്നുണ്ട് മരിച്ചാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കത് മരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഫാദറും മദറും പ്രായം ചെന്നവരാ. നാളെ നിങ്ങൾക്കും മക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാം. നിങ്ങളുടെ ബ്രദറിന്റെ മക്കൾക്ക് വരാം, പെങ്ങളുടെ മക്കൾക്ക് വരാം. മരിക്കാനുള്ള സംവിധാനങ്ങളും ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ മരിക്കാൻ പറ്റണില്ല. അവരൊത്തിരി വിഷമമായിരിക്കും, നീതി കിട്ടില്ല. ആരും എന്നെ എനിക്ക് പുറത്തിറക്കാം. എന്നെ കാണുന്നത് എല്ലാവരും മെന്നലായിട്ടാണ് കാണുന്നത്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ആ കംപ്ലൈൻറ്റ് കൊടുത്തു, വിവരാവകാശം വെച്ചിട്ട് ആ കംപ്ലൈൻറ്റ് എടുത്തു. എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവിച്ചു സൂസൈഡ് ചെയ്താന്ന്. കാരണം എൻ്റെ പ്രായം ചെന്ന എൻ്റെ അച്ഛനമ്മേനെ അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല. ആ അവസ്ഥയില്ല ദിവസം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് തലക്ക് വെളിവില്ല, അങ്ങനെ പറയണല്ലോ, തലക്ക് വെളിവില്ല എന്നുള്ള രീതിയിലേക്കാണ്. ഈ ഈ അസ്വിന എന്ന് പറയുന്ന ആള് ഇവിടെ ജീവിച്ചിരിക്കണോ വേണ്ടേ എന്നുള്ളത് ഇവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു ശരിക്കും? മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പുള്ളി ഈസ്റ്റ് പൈപ്ര കന്നാര സിറ്റി. എൻ്റെ പേര് ഹസീന ബാനു എന്നാണ്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും നിരന്തരം മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മളെ വിളിച്ചു വരുത്തിയത്? ഞാൻ റിഫയുടെ മരണത്തിൻ്റെ ഒരു ഇവരുടെ ചാനലിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് ആ കൊച്ചിൻ്റെ അവസ്ഥ എനിക്ക് നാളെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ വിളിച്ചത്. ഇവരെ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് സമൂഹത്തിന് മുമ്പ് അറിയിക്കണം. കാരണം നാളെ ഞാനും ഇതുപോലെ തന്നെ തൂങ്ങി കെട്ടി മരിക്കാനുള്ള അവസ്ഥ എനിക്ക് വരാം. കാരണം തന്നെ ദിവസവും ഞാൻ ആലോചിക്കുന്നുണ്ട് മരിച്ചാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കത് മരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഫാദറും മദറും പ്രായം ചെന്നവരാ. എനിക്ക് ഈ നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ നിയമത്തിന് മുമ്പിൽ എനിക്ക് നീതി കിട്ടണം. എൻ്റെ വീട്ടിൽ പാരൻസ് വയസ്സായതുകൊണ്ട് ആരും എന്നെ സഹായിക്കാനില്ല. ഞാൻ ഒറ്റപ്പെട്ടിടാ ജീവിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എനിക്ക് ഒരുപാടുണ്ട്. കാരണം എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനുമില്ല, എൻ്റെ കയ്യിൽ കാശുമില്ല. നിയമം എനിക്ക് എവിടെ പോയാലും കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നിയമം കിട്ടുന്നില്ല. ഇവർ അത് അവർക്ക് കാശ് കൊടുത്ത് അവർ നിയമം പോലും വിലയ്ക്ക് വാങ്ങിച്ച് വെച്ചിരിക്കുക. ഇവർ പാർട്ടിക്കാരുമുണ്ട്. ഇവരുടെ പാർട്ടിയിൽ കുറേ പാർട്ടിയിലുള്ളവരാണ്. പോലീസുകാരായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നീതി കിട്ടും. ഏത് പോലീസ് സ്റ്റേഷനാണ്? മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അതെ, അവിടെ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ 2 വർഷമായിട്ട് അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ഇതുവരെയ്ക്കും നിയമം എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചാനൽക്കാരെ തന്നെ വരുത്തുന്നത്. സമൂഹം മൊത്തം അറിയണം. ഞാൻ എന്നെ പോലെ കുറേ ഒത്തിരി പെണ്ണുങ്ങൾ കോടതിയിൽ വരുന്ന പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ ഇതേപോലെ മാനസികാവസ്ഥയോ ഒരു കല്യാണം കഴിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഒരുപാട് മാനസികാവസ്ഥ പീഡനം സഹിക്കുന്നത്. കൊടിയ പീഡന, സഹിക്കാൻ പറ്റാത്ത പീഡന. കരഞ്ഞിട്ട് പ്രയോജനമില്ല. സമൂഹത്തിന് മുമ്പിൽ ഒത്തിരി പെണ്ണുങ്ങളിങ്ങനെ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നുണ്ട്. അവരെയും ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് അവർക്കുള്ള നിയമം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള പോരാട്ടത്തിലാണ് ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയത്. എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. നീതി ഇവരുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം, അതായത് ഇവർക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് 19 പേരെ കൊണ്ടാണ് ഒപ്പിടിപ്പിച്ച്. അതായത് ഒന്ന് മനസ്സിലാക്കണം, ഒരാൾക്ക് പ്രാന്തുണ്ടെങ്കിൽ ശരിക്കും ആ പ്രാന്തുള്ള പ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതിന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാം. പക്ഷേ 19 പേര് സാക്ഷി, എങ്ങനെയാണത്? അത് 19 പേര് എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും മുൻനിർത്തി 19 പേരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് ഇവിടെ നിറക്കാനുള്ള പല തന്ത്രങ്ങളും എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുക. എല്ലാവരും ഇവിടെ മൊത്തം അമ്മായിമ്മ മദറിൻലോ എല്ലാവരോടും പറഞ്ഞിരിക്കുക എനിക്ക് പ്രാന്താന്ന്, വരുത്തി തീർക്കണം. അതിനുള്ളതാണ് ഇവർ ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. 19 പേര് ഒപ്പിട്ടിട്ടുണ്ട്. അവർ വന്നിവിടെ പല പ്രാവശ്യം എന്നെ വന്നിട്ട് ഉപദ്രവിക്കാറുണ്ട്, മാനസികമായി പീഡിപ്പിക്കാണ്ട് അസഭ്യ വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത്രത്തോളം അസഭ്യ വാക്കുകൾ ഞാൻ ഈ ഏരിയയിൽ നിന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നെ നാണം കെടുത്തി വെച്ചിരിക്കുക, മെന്റലാക്കി വെച്ചിരിക്കുക. എല്ലാവരും കൊണ്ട് മെന്റല, ആരെന്നെ കാണുമ്പോൾ മെന്റലാക്കിയാ നോക്കുന്നുള്ളു. അതിൻ്റെ വിഷമ ഇന്നവർക്ക് ആരെന്നെ മെന്റലാന്ന് പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ഇവർക്ക് അത് വരുത്തി തീർക്കാൻ വേണ്ടി കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എല്ലാവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മെന്റല മെന്റലാന്ന് പറയുന്നത്.
കണ്ടല്ലോന്ന് എനിക്ക് സമൂഹത്തിന് മുമ്പ് തെളിച്ച് കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. 19 പേര്, അതായത് ഒന്ന് മനസ്സിലാക്കണം, അതായത് കേരളത്തിലാണ് ഇത് അരങ്ങേറുന്നത്. പോലീസ് ശരിക്കും മൂവാറ്റുപുഴ പോലീസ് അല്ലേ, മൂവാറ്റുപുഴ പോലീസിന് ശരിക്കും സാമാന്യ രീതിയിലേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും 19 പേര് ഈ സ്ത്രീക്ക് മെൻ്റലാന്ന് പറയുമ്പോൾ, അസീനക്ക് മെൻ്റലാന്ന് പറയുമ്പോൾ ശരിക്കും കേസെടുക്കേണ്ടതാണ്. അതായത് അസീനയുടെ ഹസ്ബൻഡിന് മെൻ്റലാണ്, അസീനക്ക് മെൻ്റലാണെന്ന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് വൈദ്യ പരിശോധനയിൽ ശരിക്കും തെളിയിക്കാനും സാധ്യതയുണ്ട്. അത് അതിനപ്പുറത്തേക്ക് 19 പേര് ഇവർക്ക് മെൻ്റലാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം. 19 പേര്, അതായത് നാട്ടിലുള്ള 19 പേര് മെൻ്റൽ, അതാണ് ഇവരേറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം. അതായത് പീഡനത്തിന് അപ്പുറത്തേക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലേ. എനിക്ക് പുറത്തിറക്കാം, എന്നെ കാണുന്നത് എല്ലാവരും മെന്നലായിട്ട് കാണുന്നത്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ആ കംപ്ലൈൻറ്റ് കൊടുത്ത് വിവരാവകാശം വെച്ചിട്ട് ആ കംപ്ലൈൻറ്റ് എടുത്തു എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവിച്ചു സൂസൈഡ് ചെയ്താം സൂസൈഡ് ചെയ്യാന്ന്. കാരണം എൻ്റെ പ്രായം ചെന്ന എൻ്റെ അച്ഛനമ്മേനെ അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ ആ ദിവസം ഞാൻ ആലോചിക്കുന്നുണ്ട്, മരിക്കാനുള്ള സംവിധാനങ്ങളും ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ മരിക്കാൻ പറ്റണില്ല. അവരൊത്തിരി വിഷമം, എനിക്ക് നീതി കിട്ടില്ല, ആരും എന്നെ നീതിക്ക് വേണ്ടി പിന്നാലെ എനിക്ക് ആരും വരവില്ല. അതാ പ്രായം ചെന്നില്ല കോടതിയോ പോലീസ് സ്റ്റേഷനോ കയറി ഇറങ്ങാൻ അവർക്കുള്ള ആരോഗ്യവും ഇല്ല. ഇവർ മാനസികമായിട്ടുള്ള പീഡനം ഇതാണ്, അതായത് ഇവർക്ക് മെൻ്റലാണ് എന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ. സ്വാഭാവികമായിട്ടും 19 പേരുടെ സാക്ഷി, 19 പേര് സാക്ഷിയായിട്ട് പോലീസ് സ്റ്റേഷനിലാണോ കൊണ്ടുകൊടുത്തത്? മൂവാറ്റുപുഴയും കൊടുത്തു, ആലുവ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം വനിതാ സെല്ലിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ സ്നേഹിതയിലും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഡയറക്റ്റായി ചെന്നു ഈ ഡീറ്റെയിൽസ് കാണിച്ചു തന്നു. അവർ പറഞ്ഞു ജോലിക്ക് പോയി നോക്ക്, എനിക്ക് മെൻ്റലൊന്നുമില്ല, നീ നല്ല കുട്ടിയാണ്, നല്ല ബോൾഡായിട്ട് ഒരു ജോലി വാങ്ങി. അപ്പുറത്തേക്ക് ഇവർ ഇത്തരം രീതിയിലേക്ക് 19 പേരുടെ ഒപ്പിട്ട് വാങ്ങി എന്നുള്ള ലെവലിൽ കേസെടുത്തു? ഇല്ല, കേസെടുത്തിട്ടില്ല, എവിടെയും കേസെടുത്തിട്ടില്ല. ഡിഫോമേഷൻ ഇടാന്ന് പറഞ്ഞിട്ടിരുന്നു, ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്, പക്ഷെ എൻ്റെ കയ്യിൽ കാശുമില്ല. പിന്നെ ഞാൻ എവിടെ പോയാലും എനിക്ക് നീതി കിട്ടണില്ല, അതാ പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒറ്റയാൾ പോരാട്ടമാണ്. അതായത് നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഇത്തരം പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെയാണ് നീതി വേണ്ടത്, ആ നീതി കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്കും പറയാണ്, നിങ്ങൾ ഞങ്ങളൊക്കെ ഇവിടെ വരുത്തിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സങ്കടമുണ്ട്. കാര്യം നിങ്ങളൊക്കെയാണ് ഇവിടെ വരുത്തിക്കുന്നത്, നിങ്ങൾക്കൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്കാത്ത രീതിയിലേക്ക്, ഇവർക്കൊക്കെ നീതി കിട്ടാത്ത രീതിയിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങൾ ആ പേപ്പർ കണ്ടു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യൂസ് ചെയ്യുന്നത്. 19 പേരുടെ ഒപ്പ് കണ്ടു, ഇവർക്ക് തലക്ക് വെളിവില്ല, അങ്ങനെ പറയണല്ലോ തലക്ക് വെളിവില്ല എന്നുള്ള രീതിയിലേക്കാണ്. ഈ ഈ അസീന എന്ന് പറയുന്ന ആള് ഇവിടെ ജീവിച്ചിരിക്കണോ വേണ്ടേ എന്നുള്ളത് ഇവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇത് ഇത് ഈ ഒരു പ്രശ്നം കൊണ്ട് ഇവർ നാളെ മരിച്ചു പോവുകയാണെങ്കിൽ ശരിക്കും ആരാണ് നിങ്ങൾക്ക് ശരിക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ശരിക്കും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അവരുടെ സ്വന്തം റിലേറ്റീവ്സായ സ്വന്തക്കാരും ഇവിടെ ഏരിയയിലുള്ള എല്ലാവരുമാണ്. ആ പേര് റഷീദ്, ഫസ്റ്റ് റഷീദ്, റഷീദ് ഇവരുടെ റിലേറ്റീവ്സ് ആണ്. ലീഗ് മാം, ലീഗിലുള്ള വലിയ പുള്ളിയാ, അത് വെച്ചിട്ടാ പുള്ളി കളിക്കണം. പിന്നെ ഇവിടെ മെമ്പറാണ്, എക്സ് മെമ്പറാണ്, അതും ഇവരുടെ മൂത്താപ്പാടെ മോനാണ്. പിന്നെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടിയിലുള്ളവരും അതുമുണ്ട്. പിന്നെ റിലേറ്റീവ്സ് ഷിഹാബ് എന്ന് പറഞ്ഞ് എന്നെ പബ്ലിക്കായിട്ട് പ്രാന്തിന്ന് വിളിച്ചിട്ട് പോയിട്ടുണ്ട്, പബ്ലിക്കായിട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. കുറേ പേര് നിക്ക ചൊല്ലി ഈ ഷിഹാബ് എന്ന് പറഞ്ഞ മൂത്താപ്പടം മോന, ആ പുള്ളി എന്നെ മെൻ്റലാന്ന് പ്രാന്തിയാണെന്ന് പറഞ്ഞു വിളിച്ചിട്ട് പോയി. പിന്നെ എല്ലാവരും അതുപോലെ തന്നെയാണ് ഒപ്പിട്ടത്. പിന്നെ സീന എന്ന് പറഞ്ഞേട്ടാ, ഇവിടെ ഇപ്പം എ ഡി എസ് ആയിരിക്കും, എ ഡി എസ് അങ്ങനെ കുടുംബശ്രീയിലൊരു മെമ്പറാ പുള്ളി. ആ സീന എന്ന് പറഞ്ഞ അവരും എന്നെ കുറേ പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്, അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇപ്പം നീതി കിട്ടണം, അതാണല്ലേ. അതെ, എനിക്ക് നീതി കിട്ടണം, എനിക്ക് സത്യസന്ധതയ്ക്ക് എനിക്ക് നീതി കിട്ടണം. അവിടെ സത്യസന്ധത എവിടെയുണ്ടോ അവിടെ നീതി കിട്ടിയിരിക്കണം, എനിക്ക് നീതി കിട്ടിയിരിക്കണം. ഞാൻ ഇതുവരേക്കും എൻ്റെ സ്വയം നിൽപ്പിന് പോലും ഞാൻ നുണ പറഞ്ഞിട്ടില്ല. സത്യസന്ധതയ്ക്ക് എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവർക്കും ഇതുപോലെ തന്നെ നീതി കിട്ടണം. ഇവരുടെ ഇവർക്ക് ശരിക്കും മാനസികമായി തകരാറുകളുണ്ടെങ്കിൽ ശരിക്കും ചെക്ക് ചെയ്യാൻ, അതായത് നിങ്ങളെ വൈദ്യ പരിശോധനയ്ക്ക് നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? വൈദ്യ പരിശോധനയ്ക്ക് റെഡിയാണ്, പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോവില്ല. കാരണം ഇവർ അവിടെ കാശ് കൊടുത്ത് വാങ്ങിക്കാനുള്ള ഇതുമുണ്ട്. കാരണം ഇവരുടെ അനിയൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജ് നേഴ്സാണ് കോട്ടയത്ത്. ഇവർക്ക് പിടിപാടുണ്ട് പാർട്ടിയായിട്ട്. ഞാൻ ചോദിക്കുന്നത് വേറെ ഏത് വകുപ്പിലാണെങ്കിലും എന്നെ കൊണ്ടുപോയ അത് ഈ ചാനൽക്കാരുടെ ഏതെങ്കിലും വകുപ്പിൽ കൊണ്ടുപോവാണെങ്കിൽ പോവാം. പോലീസിന് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമില്ലാത്ത കാരണം ഇവർ കാശ് കൊടുത്ത് നിയമം വിലക്ക് വാങ്ങിക്കും. എല്ലാവിടെയും ഇവർ കാശ് കൊടുത്ത് അനിയൻ അസീന പറയുന്നതിൽ കാര്യം, അതായത് ഇത്ര ദിവസമായിട്ടും എത്ര വർഷമായി നിങ്ങൾ
അല്ല, ഇപ്പൊ ഈ കംപ്ലൈന്റ് കൊടുത്തിട്ട് എത്ര ദിവസം? ഒരു വർഷത്തിന്റെ അടുത്തായി. ഒരു വർഷത്തിനടുത്തായിട്ട് പോലീസ് തിരിഞ്ഞു നോക്കിയോ? ഇല്ല, തിരിഞ്ഞു നോക്കി. പല പ്രാവശ്യം തല്ലുമ്പോ വിളിക്കുമ്പോ വരുമായിരുന്നു, ചുമ്മാ വിട്ടിട്ട് പോവല്ലാതെ അവനെ പിടിച്ച് ഒരു ചീത്ത പറയോ അല്ല ഇത് എന്തിനാ നീ ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെ വരുത്തിട്ട്. വനിതാ കമ്മീഷനിലെ കേസ് കൊടുത്തില്ല. എനിക്ക് തിരുവനന്തപുരം പോകാൻ പറ്റൂല, കാരണം എൻ്റെ കയ്യിൽ കാശുമില്ല, എൻ്റെ കൂടെ വരാൻ ആരുമില്ല. അതുകൊണ്ട് ഒരവസ്ഥയിലാണ്. ജോലിക്കും പോകാൻ പറ്റില്ല. ജോലിക്ക് പോകുമ്പോൾ ആ മദർ ഇൻ ലോ വിളിച്ച് പറയുക, ജോലിക്ക് അവളെ എന്തിനാണ് അവിടെ ജോലിക്ക് പോണത്. ഈ റഷീദ് എന്ന് പറഞ്ഞ പുള്ളി, ഞാൻ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി മൈക്രോമ്പടിയിൽ ജോലി അന്വേഷിച്ചിട്ട് അവിടെ പോയി ചെന്നപ്പോൾ ഈ റഷീദ് വിളിച്ച് പറയുക, അവൾക്ക് മെൻ്റലാണ്, അവൾക്ക് പണി കൊടുക്കും, പണിയും ബ്ലോക്ക് ചെയ്തു ഇവർ ഏത് പണിക്കും പോകാൻ വിടുന്നില്ല. അപ്പോൾ മൂവാറ്റുപുഴ പോലീസുകാരോടാണ് നമുക്ക് പറയാനുള്ളത്, ഇവർക്ക് നീതി കിട്ടണം. ഞങ്ങൾ നിങ്ങളുടെ നിസ്സഹായകരമാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവർക്ക് നീതി കിട്ടാനുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? ഡി വി കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസിന് ചിലവിന് വേണ്ടി മൂവാറ്റുപുഴ മജിസ്ട്രേറ്റിൽ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരേക്കും ഒരു 2000 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. 2 വർഷമായി കേസ് ഫയൽ ചെയ്തിട്ട്, ഇതുവരേക്കും കാശ് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് കാശ് ഇൻ്ററിം ഓർഡർ പാസ്സായി കിടക്കുന്ന, കാശ് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം, നിത്യജീവിതം കഴിഞ്ഞു പോകുന്നത് ഭയങ്കര. ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയുന്നത് എനിക്ക് നീതി വാങ്ങിച്ചു തരണം. എന്നെപ്പോലെ ഒത്തിരി കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട്, അവർക്കും ഇതുപോലൊരവസ്ഥ വരാതിരിക്കണം. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മക്കൾ നല്ല രീതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. എല്ലാവരും നാളെ നിങ്ങൾക്ക് മക്കൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വരാം, നിങ്ങളുടെ ബ്രദറിൻ്റെ മക്കൾക്ക് വരാം, പെങ്ങളുടെ മക്കൾക്ക് വരാം. ഒരു ഭാര്യ കല്യാണം കഴിച്ച് വരുന്നത് ഭർത്താവിൻ്റെ സംരക്ഷണം തണലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ച് വരുന്നത്. അതെനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ആളുകളോട് പറയാനുള്ളത്, ശരിക്കും ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെയൊക്കെ നിസ്സഹകരണമാണ് ഞങ്ങളെ ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ ബാക്കിലിരുന്ന് ക്യാമറ ചെയ്യുന്ന ഷിഹാന്താണ്. നല്ല രീതിയിലേക്ക് ഇവരുടെ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.